വാങ്ക, പ്രശസ്തനായ റഷ്യൻ സാഹിത്യകാരൻ എഴുതിയ ചെറുകഥ. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച 9 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടി വാൻക തൻ്റെ അപ്പൂപ്പനെ വിട്ടുപിരിഞ്ഞ് മോസ്കോയിൽ ഒരു ചെരുപ്പ് കുത്തിയുടെ അപ്രന്റീസായി ജോലി നോക്കുന്നു. ഇതാണ് കഥയുടെ പശ്ചാത്തലം. വാൻക ശുക്കോ 3 മാസം മുമ്പ് അലിയാഖിൻ എന്ന ചെരുപ്പ് കുത്തിയുടെ അപ്രന്റീസായി വന്നതാണ്. ക്രിസ്മസ് രാവിൻ്റെ അന്ന് അവൻ ഉറങ്ങിയില്ല. തൻ്റെ യജമാനനും കുടുംബവും സീനിയർ അപ്രന്റീസും എല്ലാവരും പള്ളിയിൽ പോയതിന് ശേഷം കബോർഡിൽ നിന്ന് ഒരു ബോട്ടിൽ മഷിയും തുരുമ്പ് പിടിച്ച നിബുള്ള ഒരു പേനയും ചുരുട്ടിക്കൂട്ടിയ ഒരു പേപ്പറും നിവർത്തിവെച്ച് അവൻ എഴുതാൻ റെഡിയായിരുന്നു. എഴുതാൻ തുടങ്ങുന്നതിന് മുൻപേ പലവട്ടം ഉത്കണ്ഠയോടെ ജനലിലേക്കും വാതിൽക്കലേക്കും നോക്കി. കബോർഡിൻ്റെ ഷെൽഫിലിരിക്കുന്ന ചെരുപ്പ് കുത്തികളുടെ പണിയായുധമായ ലാസ്റ്റ് നോക്കി അവൻ നെടുവീർപ്പിട്ടു. പേപ്പർ ബെഞ്ചിൽ വെച്ചിട്ട് മുട്ടുകുത്തി നിന്ന് വാങ്ക എഴുതാൻ തുടങ്ങി. ഡിയർ ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റാൻറ്റിൻ മക്കരിച്ച്, ഞാൻ അങ്ങേക്ക് ഒരു കത്തെഴുതുകയാണ്. എനിക്ക് അമ്മയും അച്ഛനുമില്ല, ആകെയുള്ളത് അങ്ങാണ്. വാങ്ക കണ്ണുകൾ ഉയർത്തി ഇരുണ്ട ജനൽ ഗ്ലാസിലേക്ക് നോക്കി. മെഴുകുതിരി വെട്ടം അതിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ സാങ്കല്പികതയിൽ അപ്പൂപ്പൻ കോൺസ്റ്റാൻറ്റിൻ മക്കരീച്ചിനെ കണ്ടു. അവൻ്റെ ഗ്രാൻഡ്പ ഷിവരേവ് എന്ന കുലീന കുടുംബക്കാരുടെ എസ്റ്റേറ്റിലെ വാച്ച്മാനായിരുന്നു. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയസ്സായ മനുഷ്യനായിരുന്നെങ്കിലും എപ്പോഴും ചുറുചുറുക്കോടെ പുഞ്ചിരിക്കുന്ന മുഖമുള്ള വ്യക്തിയായിരുന്നു. മദ്യപിക്കുന്നതിനാൽ കണ്ണുകൾ എപ്പോഴും തളർന്നതുപോലെ കാണപ്പെട്ടു. പകൽ സമയം ഒന്നുകിൽ അടുക്കളയിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ കുക്കുമായോ അടുക്കള ജോലിക്കാരികളുമായോ തമാശ പറഞ്ഞിരിക്കും. രാത്രി ആട്ടിൻ രോമം കൊണ്ടുള്ള കുപ്പായവും അണിഞ്ഞ് എസ്റ്റേറ്റിന് ചുറ്റും റാറ്റിൽ കൊണ്ട് ശബ്ദമുണ്ടാക്കി നടക്കും. 2 നായകൾ ഈലും കഷ്ടാംഗിയും തലയും കുനിച്ച് അപ്പൂപ്പനെ പിന്തുടരുന്നുണ്ടാകും. ഈലിന് ആ പേര് കിട്ടിയത് വീസലിനെ പോലെ നീണ്ട ശരീരവും ഈൽ മത്സ്യത്തിൻ്റെ നിറവും കൊണ്ടാണ്. ഈൽ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുമായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ദ നെയിം ഈസ് ഷീജ. വെൽക്കം ടു മൈ ചാനൽ സ്റ്റോറി ലോഡ്. നല്ല നല്ല കഥകൾ ആസ്വദിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഞൊടിയിടയിൽ കാൽച്ചുവട്ടിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചെടുക്കാനും മഞ്ഞു വീടിനുള്ളിൽ നുഴഞ്ഞു കയറാനും കൃഷിക്കാരൻ്റെ കോഴിയെ അടിച്ചു മാറ്റാനും എല്ലാം അവൻ വിദഗ്ധനായിരുന്നു. പിൻകാലുകളിൽ വീണ്ടും വീണ്ടും അടികിട്ടി. കെട്ടിയിട്ട് എല്ലാ ആഴ്ചയിലും അടികിട്ടുമായിരുന്നു. എങ്കിലും അവൻ അതെല്ലാം അതിജീവിച്ചു. അപ്പൂപ്പൻ ഇപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് പള്ളി ജനാലയിൽ നിന്ന് വരുന്ന തെളിഞ്ഞ ചുവന്ന പ്രകാശം നോക്കി നിൽക്കുകയായിരിക്കും. അല്ലെങ്കിൽ അടുക്കളക്കാരികളെ കളിയാക്കുകയോ കമ്പ്ലി ബൂട്ട്സ് ധരിച്ച് അവിടെയൊക്കെ കറങ്ങി നടക്കുകയോ ചെയ്യുന്നുണ്ടാകാം. റാറ്റിൽ അദ്ദേഹത്തിൻ്റെ ബെൽറ്റിൽ കെട്ടിവെച്ചിട്ടുണ്ടാകാം. സ്ത്രീകളെ തൻ്റെ മൂക്കുപൊടി പെട്ടിയെടുത്ത് കാട്ടിയിട്ട് ഒരു വലി എടുക്കൂ എന്ന് പറയുന്നുണ്ടാകാം. സ്ത്രീകൾ അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് ഉപയോഗിച്ചാൽ പിന്നെ തുമ്മാൻ തുടങ്ങും. അപ്പോൾ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അപ്പൂപ്പൻ പറയും, മരവിച്ച മൂക്കുകൾക്ക് നല്ലതാണ്. നായകൾക്ക് പോലും മൂക്കുപൊടി കൊടുക്കാറുണ്ട്. കഷ്ടാങ്ക മൂക്കുപൊടി വലിച്ചാൽ പിന്നെ തുമ്മി തലയുമാട്ടി അവിടെ നിന്ന് നടന്നകലും. എന്നാൽ ഈൽ തുമ്മുക പോലുമില്ല, വാലുമാട്ടി അവിടെ തന്നെ നിൽക്കും. നല്ല കാലാവസ്ഥയായിരുന്നു. ചുറ്റുമുള്ള വായു നല്ല സുതാര്യവും ശുദ്ധവുമായിരുന്നു. ഗ്രാമം മുഴുവനും മഞ്ഞിൽ മൂടി ചിമ്മിനിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിപ്പോകുന്ന പുകയും മഞ്ഞിൽ മൂടി നിൽക്കുന്ന മരങ്ങളും എല്ലാം വ്യക്തമായി കാണാമായിരുന്നു. ആകാശവും നക്ഷത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വാങ്ക ദീർഘനിശ്വാസം വിട്ടു. മഷിയിൽ പേന മുക്കി എഴുതിക്കൊണ്ടേയിരുന്നു. ഇന്നലെ യജമാനൻ എന്നെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് മുറ്റത്തേക്കിട്ടു, എന്നിട്ട് പൊതിരെ തല്ലി. അറിയാതെ അവിടെ കുഞ്ഞിനെ ആട്ടുന്നതിനിടയ്ക്ക് ഉറങ്ങിപ്പോയതിനായിരുന്നു ശിക്ഷ. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം യജമാനത്തി മീൻ വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ആ മീനിൻ്റെ വാൽ മുതൽ വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കത് ഇഷ്ടമായില്ല. അവർ മീനിൻ്റെ തലയെടുത്ത് എന്നെ മുഖത്തുരച്ചു. മറ്റ് അപ്രന്റീസുകളും എന്നെ കളിയാക്കി. അവർ എന്നെ വോട്ട്ക വാങ്ങാൻ പറഞ്ഞയക്കും. ചിലപ്പോൾ യജമാനൻ്റെ വെള്ളരിക്കകൾ മോഷ്ടിക്കാൻ ആവശ്യപ്പെടും. എങ്ങാനും കണ്ടുപിടിച്ചാൽ യജമാനൻ കയ്യിൽ ആദ്യം എന്താണോ കിട്ടുന്നത് അത് വെച്ച് എന്നെ അടിക്കും. പിന്നെ ഇവിടെ കഴിക്കാനൊന്നുമില്ല. രാവിലെ ബ്രെഡ്, ഉച്ചയ്ക്ക് കഞ്ഞി, വൈകുന്നേരം വീണ്ടും ബ്രെഡ്. ചായയോ കാബേജ് സൂപ്പോ കിട്ടാറേ ഇല്ല. അതെല്ലാം
അവർ തന്നെ ആർത്തിയോടെ വിഴുങ്ങും. പിന്നെ എനിക്ക് ഉറങ്ങാൻ ഇടം തന്നിരിക്കുന്നത് ഇടനാഴിയിലാണ്. അതും അവരുടെ കുഞ്ഞെണീറ്റാൽ എനിക്ക് ഉറങ്ങാനേ സാധിക്കില്ല. കുഞ്ഞ് ഉറങ്ങുന്നത് വരെ തൊട്ടിലാട്ടിക്കൊടുക്കണം. പ്രിയപ്പെട്ട അപ്പൂപ്പ, ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അപ്പൂപ്പ, ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ ഞാൻ എന്നും അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഞാൻ ചത്തുപോവുകയേ ഉള്ളൂ. വാങ്കയുടെ ചുണ്ടുകൾ വിറച്ചു, കറുത്ത മുഷ്ടി കൊണ്ട് കണ്ണു തുടച്ചു, എന്നിട്ട് തേങ്ങി. ഞാൻ അങ്ങേക്ക് മൂക്ക് പൊടി പൊടിച്ചു തരാം. അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുറുമ്പ് കാണിച്ചാൽ എന്നെ അടിച്ചോളൂ. എനിക്കവിടെ ചെയ്യാൻ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ കാര്യസ്ഥൻ്റെ ബൂട്ട്സ് തുടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഫെദ്യയ്ക്ക് പകരം ആടുകളെ മേയ്ക്കാൻ പോകാം. ഇവിടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഗ്രാമത്തിലേക്ക് എനിക്ക് വരണമെന്നുണ്ട്. പക്ഷേ എനിക്കിടാൻ ബൂട്ട്സ് ഇല്ല. മഞ്ഞിനെ എനിക്ക് ഭയമാണ്. ഞാൻ വളർന്നു വലുതാകുമ്പോൾ അപ്പൂപ്പനെ ഞാൻ നോക്കിക്കോളാം. ആരും അങ്ങയെ വേദനിപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം. അപ്പൂപ്പൻ മരിച്ചാൽ ഞാൻ അങ്ങയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ മമ്മിക്ക് വേണ്ടി ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ. മോസ്കോ വലിയ ടൗൺ ആണ്. ഇവിടെയുള്ള ആൺകുട്ടികൾ ക്രിസ്മസ് നാളിൽ തെരുവിലൂടെ നക്ഷത്രങ്ങളും തൂക്കി കറങ്ങി നടക്കാറില്ല. ക്രിസ്മസിന് പള്ളിയിൽ ആരെയും പാടാനും അനുവദിക്കില്ല. അവർ വലിയ മീനുകളെ പിടിക്കാനുള്ള ചൂണ്ട വിൽക്കുന്നത് കാണാം. എല്ലാ തരത്തിലുള്ള തോക്കുകൾ വിൽക്കുന്ന കടകൾ ഇവിടെ ഉണ്ട്. ഒന്നിന് 100 രൂപളെങ്കിലും വരും. ഇറച്ചിക്കടയിൽ അവർ കുളക്കോഴി, കാട്ടുകോഴി, കാട്ടുമുയൽ, അങ്ങനെ എല്ലാത്തിനെയും വെടിവെച്ച് കൊണ്ടുവന്ന് വിൽക്കും. പ്രിയപ്പെട്ട അപ്പൂപ്പ, അവിടെ വലിയ വീട്ടിൽ ക്രിസ്മസ് ട്രീ വയ്ക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരു സ്വർണ്ണമുക്കിയ നട്ടെടുത്ത പച്ച പെട്ടിയിൽ വെക്കണേ. മിസ് ഓൾഗ ചോദിക്കുകയാണെങ്കിൽ അത് വാങ്കയ്ക്ക് വേണ്ടിയാണെന്ന് പറയണം. നെടുവീർപ്പിട്ടുകൊണ്ട് വാങ്ക ഒന്നുകൂടെ ജനലിലേക്ക് നോക്കി. പ്രഭുവിന് വേണ്ടി കൊച്ചുമകനെയും കൂട്ടി ക്രിസ്മസ് ട്രീ വാങ്ങാൻ പോകുന്ന അപ്പൂപ്പനെ അവൻ ഓർത്തു. എത്ര സന്തോഷകരമായിരുന്നു ആ ദിവസങ്ങൾ. അപ്പൂപ്പൻ അടക്കി പിടിച്ച് ചിരിക്കും. മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും ചിരിക്കും. അപ്പോൾ ഞാനും ചിരിക്കും. ഫിർ മരങ്ങളെ വെട്ടുന്നതിന് മുമ്പ് അപ്പൂപ്പൻ പുക വലിക്കും, മൂക്കുപൊടിയും വലിക്കും. എന്നിട്ട് വിറച്ചു നിൽക്കുന്ന എന്നെ നോക്കി ചിരിക്കും. മഞ്ഞിൽ മൂടി നിൽക്കുന്ന ഫിർ മരങ്ങൾ തങ്ങളിൽ ആരാണ് കൊല്ലപ്പെടാൻ പോകുന്നതെന്ന് പേടിച്ച് അനങ്ങാതെ നിൽക്കും. അപ്പോഴായിരിക്കും കാട്ടുമുയൽ അസ്ത്രം കണക്കെ ചാടി വരുന്നത്. അത് കണ്ടാൽ അപ്പൂപ്പന് ഒച്ച വയ്ക്കാതിരിക്കാൻ പറ്റില്ല. പിടിക്കാവനെ, പിടിക്കാവനെ, കുഞ്ഞു വാലുള്ള ആ ചെകുത്താനെ. അപ്പൂപ്പൻ മരം വലിച്ച് വലിയ വീട്ടിലെത്തിക്കും. അവരെല്ലാവരും ചേർന്ന് അത് അലങ്കരിക്കാൻ തുടങ്ങും. മിസ് ഓൾഗ ഇഗ്നാത് യവ്ന വാങ്കയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൾ. എല്ലാവരെക്കാളും ബിസിയായിരിക്കും അവൾ. വാങ്കയുടെ അമ്മ പെല്ലാഗയെ ജീവിച്ചിരുന്നപ്പോൾ വലിയ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സമയം. ഓൾഗ വാങ്കയ്ക്ക് മധുരപലഹാരങ്ങൾ കൊടുക്കുകയും അവനെ വായിക്കാനും എഴുതാനും 100 വരെ എണ്ണാനും ഒക്കെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ പെല്ലാഗയ മരിച്ചതോടെ അപ്പൂപ്പനെയും വാങ്കയെയും അടുക്കളയിലേക്ക് മാറ്റി. അവിടെ നിന്ന് മോസ്കോയിലെ അലിയാഖീൻ എന്ന ചെരുപ്പുകുത്തിയുടെ അടുത്തേക്കും. പ്രിയപ്പെട്ട അപ്പൂപ്പ, എന്നെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകൂ. ഒരു നായേക്കാൾ മോശമാണ് എൻ്റെ അവസ്ഥ. അലിയോണ, ഒറ്റക്കണ്ണ നെഗോർ, കോച്ച്മാൻ ഇവരോടൊക്കെ എൻ്റെ അന്വേഷണം പറയണം. ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. താങ്കളുടെ കൊച്ചുമകൻ വാങ്ക സുക്കോ. പ്രിയപ്പെട്ട അപ്പൂപ്പ, എന്തായാലും വരണം. വാങ്ക പേപ്പർ 4 മടക്കി കവറിലിട്ടു. ഒരു നിമിഷം ആലോചിച്ചിട്ട് പേന മഷിയിൽ മുക്കി എഴുതി. 2 ഗ്രാമത്തിലെ എൻ്റെ അപ്പൂപ്പന്. തല ചൊറിഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട് കൂട്ടിച്ചേർത്തു. 2 കോൺസ്റ്റാൻറ്റിൻ മക്കറേജ്. തൻ്റെ എഴുത്തിന് ആരും തടസ്സപ്പെടുത്തിയില്ലല്ലോ എന്ന സന്തോഷത്തോടെ തലയിൽ തൊപ്പിയെടുത്ത് വെച്ചിട്ട് കോട്ടെടുത്ത് ധരിക്കാതെ തെരുവിലേക്ക് ഓടി. ഒരു ദിവസം മുൻപ് ഇറച്ചിക്കടയിലെ മനുഷ്യൻ പറഞ്ഞു കൊടുത്തിരുന്നു കത്ത് പോസ്റ്റ് ബോക്സിലാണ് ഇടേണ്ടതെന്ന്. അവിടെ നിന്ന് ലോകമെമ്പാടും 3 കുതിരകൾ വലിക്കുന്ന മണി കിലുങ്ങുന്ന മെയിൽ കോച്ചിൽ കുടിയന്മാരായ ഡ്രൈവർമാരാണ് അവ പല സ്ഥലത്തേക്കും എത്തിക്കുന്നതെന്ന്. വാങ്ക ഏറ്റവും അടുത്ത ലെറ്റർ ബോക്സിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. തൻ്റെ വിലപ്പെട്ട കത്ത് അതിലിട്ടു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സുന്ദര സ്വപ്നങ്ങൾ കണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ അവൻ ഉറക്കമായി. സ്വപ്നത്തിൽ അവനൊരു ഞെരിപ്പോട് കണ്ടു. അതിൻ്റെ അടുത്ത്
തൻ്റെ അപ്പൂപ്പൻ ഷൂസ് ഇടാതെ കാലാട്ടിക്കൊണ്ടിരുന്ന് കത്ത് കുക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നു. വാലാട്ടിക്കൊണ്ട് നെരിപ്പോടിന് മുന്നിലൂടെ ഈൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്.